ചെറുപ്പത്തിലെ മനുഷ്യരിൽ നിന്ന് വേർപ്പെട്ടത് മൂലം മനുഷ്യരുടേതായ രീതികളോ മനുഷ്യവാസനകളോ അവനിലില്ലായിരുന്നു. അവനെ വളർത്തിയ മൃഗങ്ങളുടെ അതേ സവിശേഷതയായിരുന്നു അവന്. അത്തരം കുട്ടികളെ ശാസ്ത്രം ഒരു പേര് വിളിക്കുന്നുണ്ട്, ഫെറൽ ചിൽഡ്രൻ അഥവാ വന്യമായ കുട്ടികൾ. എന്നാൽ ഇതല്ലാതെ മറ്റൊരു കൂട്ടരെയും ഫെറൽ ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. മാതാപിതാക്കളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ കൊടിയ പീഡനമോ അവഗണനയോ ഒക്കെ സഹിച്ച് ജനിച്ച നാൾ മുതൽ ഒരു കുടിസുമുറിയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും മനുഷ്യ സമൂഹവുമായി ഇടപെട്ടിട്ടില്ലാത്തവർ, ജനിച്ച അന്ന് മുതൽ 13 വയസ്സുവരെ ഒരു കുടിസു ടോയ്ലറ്റിൽ കൈകാലുകൾ പോലും അനക്കാൻ പറ്റാത്ത വിധം പിതാവിനാൽ അടച്ചുപൂട്ടപ്പെട്ട ജെന്നിയുടെ കഥയാണ് ഇത്തരത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധം. ലോകമറിഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഫെറൽ സംഭവമാണ് ഉത്തരേന്ത്യയിലെ മിഡ്നാപൂരിലേത്. 1920 ജോസഫ് അമൃതോലാൽ സിംഗ് എന്ന മിഡ്നാപൂരിലെ ഒരു അനാഥാലയത്തിൻ്റെ പ്രവർത്തകന് കാടിനടുത്തുള്ള ഗ്രാമവാസികൾ ചെകുത്താനോട് സാദൃശ്യമുള്ള രണ്ട് രൂപങ്ങളെ കണ്ടതായി വിവരം ലഭിക്കുന്നു. രാത്രികാലങ്ങളിൽ ഈ രൂപങ്ങൾ ചെന്നായ്ക്കളുടെ അകമ്പടിയായി സഞ്ചരിക്കുന്നു. പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് ആകാശത്തേക്ക് ചെന്നായ്ക്കളൊന്നിച്ച് ഓരിയിടുന്നു. ഇവരുടെ കണ്ണുകൾ ഇരുട്ടത്ത് തിളങ്ങിയിരുന്നു. കാട്ടുതീ പോലെ പടർന്ന കഥകൾ അമൃതോലാൽ സിംഗിൽ ആകാംക്ഷയും കൗതുകവും ഉണ്ടാക്കി. സത്യാവസ്ഥ അറിയണമെന്ന് ഉറപ്പിച്ച സിംഗ് ആദ്യം ഈ ചെന്നായ്ക്കളുടെ ഗുഹ അന്വേഷിച്ചു കണ്ടെത്തി. ഏകദേശം 10 ഉയരം വരുന്ന ഒരു പഴയ ചിതൽപുറ്റിനാൽ നിർമ്മിതമായ ഒരു ഗുഹ. തൊട്ടടുത്ത മരത്തിൽ ഇദ്ദേഹം താവളമടിച്ചു. സന്ധ്യ മയങ്ങി ചന്ദ്രൻ ഉദിച്ചപ്പോൾ നായാട്ടിനായി ചെന്നായ്ക്കൾ ഓരോന്നായി പുറത്തിറങ്ങാൻ തുടങ്ങി. കൂടെ ഇരുളിൻ്റെ വിശാലതയെ ഘ്രാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന രണ്ട് രൂപങ്ങളും കൂനിയ ഭയാനകമായ രൂപങ്ങൾ. അവയെപ്പറ്റി സിംഗ് എഴുതിയത് ഇങ്ങനെ: ഭയാനകമായിരുന്നു അവരുടെ രൂപങ്ങൾ. കൈകാലുകളും ഉടലുമൊക്കെ മനുഷ്യരുടേതുപോലെ, തലയുടെ സ്ഥാനത്ത് വലിയൊരു പന്തുപോലെയൊന്ന്. അതവരുടെ ചുമലിനെയും നെഞ്ചിനെയുമൊക്കെ ആവരണം ചെയ്തിരുന്നു. അവരുടെ കണ്ണുകൾ ഇരുട്ടിൽ വെട്ടിതിളങ്ങിയിരുന്നു. ഒരു മനുഷ്യനുമായിട്ടും അതിന് സാമ്യമുണ്ടായിരുന്നില്ല. നാലുകാലിൽ ചെന്നായ്ക്കളെപ്പോലെ തന്നെയായിരുന്നു അവർ നടന്നിരുന്നത്. കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ സിംഗിന് ഈ രൂപങ്ങൾ മനുഷ്യകുട്ടികൾ തന്നെയാണെന്ന് മനസ്സിലായി. 8 1.5 വയസ്സും പ്രായം തോന്നിക്കുന്ന 2 പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾക്ക് മനുഷ്യരുടേതായ യാതൊരു ഭാവവുമില്ലായിരുന്നു. ഒരു ചെന്നായ മനുഷ്യരൂപത്തിൽ ജനിച്ചാൽ എങ്ങനെയാണോ അതേ സ്വഭാവ രീതികളായിരുന്നു അവരുടേത്. എന്ന് മാത്രമല്ല, കൂട്ടത്തിലുള്ള ചെന്നായ്ക്കുട്ടികളെക്കാൾ ആക്രമണകാരികളായിരുന്നു അവർ. എന്തായാലും ഗ്രാമവാസികളുടെ സഹായത്തോടെ ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ അവരെ കെണിയിൽ വീഴ്ത്താൻ സിംഗിനായി. അവരെ പിടികൂടിയപ്പോൾ ഒരു പെൺചെന്നായ ഭീകരമായി അക്രമാസക്തിയായതിനാൽ അതായിരുന്നിരിക്കാം അവരുടെ അമ്മ ചെന്നായി എന്ന് സിംഗ് അനുമാനിച്ചു. രണ്ടു പെൺകുട്ടികളെയും സിംഗ് തൻ്റെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്നു. മുതിർന്ന പെൺകുട്ടിക്ക് കമല എന്നും 1.5 വയസ്സുകാരിക്ക് അമല എന്നും പേര് നൽകി. അവരെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനും പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ മനുഷ്യരുടേതിനേക്കാൾ ഇവർക്ക് താല്പര്യം നായ്ക്കളുടെയും പൂച്ചകളുടെയും സാമീപ്യമായിരുന്നു. വന്യമൃഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഇവരും ജീവിച്ചു പോന്നു. ധരിപ്പിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ അവർ കടിച്ചു കീറി. പകൽ മുഴുവൻ ഉറങ്ങുകയും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ഓരിയിടുകയും പ്രകോപിപ്പിക്കുന്ന മറ്റു കുട്ടികളെ ആക്രമിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പച്ച മാംസം കഴിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. മാംസഗന്ധം വളരെ ദൂരെ നിന്ന് പോലും അവർ പിടിച്ചെടുത്തിരുന്നു. മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് ഉയർന്ന കേൾവി ശക്തിയും ഘ്രാണശക്തിയും ഉണ്ടായിരുന്ന അവർക്ക് പകലുള്ളതിനേക്കാൾ കാഴ്ചശക്തി രാത്രിയിലായിരുന്നു. എന്നാൽ മനുഷ്യരുടെ ശബ്ദം ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. നേരെ നിൽക്കാനോ കാലം നിവർത്തുവാനോ കഴിയാത്ത ഇവർ പക്ഷേ അണ്ണാരെ പോലെ വേഗതയുള്ളവരായിരുന്നു. ഇവരെ മറികടക്കുക അസാധ്യമായിരുന്നു. ഒരിക്കൽ അനാഥാലയത്തിലെ ഒരു കോഴിക്കുഞ്ഞിലെ കമല പച്ചക്ക് കടിച്ചുകീറി തിന്നുകയുണ്ടായെന്ന് സിംഗ് എഴുതുന്നു. ഒരിക്കൽ പോലും ചിരിക്കുകയോ കരയുകയോ ചെയ്യാത്ത അവരുടെ മുഖത്ത് ആകെ വിരിഞ്ഞ മനുഷ്യഭാവം ഭയം എന്നത് മാത്രമായിരുന്നു. അനേക വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ചെന്നായ സ്വഭാവം സ്വമേധയാ ഉണ്ടാവേണ്ട മനുഷ്യഭാവങ്ങളെ എങ്ങനെയോ തടഞ്ഞു നിർത്തിയിരിക്കണം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.